വേൾഡ് വൈഡ് വെബ്, ഇൻ്റർനെറ്റിലൂടെ വിവരവിനിമയം സാധ്യമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സേവനമാണ് വേൾഡ് വൈഡ് വെബ്. ലോകമെമ്പാടും വിന്യസിച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകളിൽ ഒരുക്കി വച്ചിരിക്കുന്ന കോടിക്കണക്കിനുള്ള വിവരങ്ങളുടെ കൂട്ടമാണ് വേൾഡ് വൈഡ് വെബ്. ഒരു വെബ്സൈറ്റിനുള്ളിൽ എങ്ങനെയെല്ലാമാണ് വിവരങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്? വേൾഡ് വൈഡ് വെബിൽ ലിഖിതങ്ങൾ, ചിത്രങ്ങൾ, ചലച്ചിത്രങ്ങൾ, ശബ്ദങ്ങൾ തുടങ്ങി വിവിധ രൂപങ്ങളിൽ വിജ്ഞാനപ്രദവും അല്ലാത്തതുമായ കോടിക്കണക്കിന് വിവരങ്ങൾ വെബ് പേജുകളായി പരസ്പരം ബന്ധിപ്പിച്ചും അല്ലാതെയും സൂക്ഷിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റ് ശൃംഖലയുമായി ബന്ധിക്കുന്ന ഏത് കമ്പ്യൂട്ടറിനും വേൾഡ് വൈഡ് വെബിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാകും. ബ്രൗസർ തുറന്നതിന് ശേഷം അഡ്രസ് ബാറിൽ നമുക്ക് വേണ്ട വെബ്സൈറ്റിൻ്റെ അഡ്രസ് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാൻ കഴിയും. www.keralatourism.org എന്നത് കേരള ടൂറിസത്തിൻ്റെ വെബ്സൈറ്റാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ സൈറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കും. കലാമണ്ഡലം, അതുപോലെ പ്രമുഖ വ്യക്തികളുടെ വെബ്സൈറ്റുകളും ഇന്ന് ഉണ്ട്. പ്രമുഖ കമ്പനികൾ, ISRO പോലെയുള്ള സ്ഥാപനങ്ങളുടെ എല്ലാം വിവരങ്ങൾ ഇന്ന് നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. അഡ്രസ് ബാറിൽ ഇവയുടെ അഡ്രസ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്നതോടുകൂടി വളരെ വിദൂരത്തുള്ള ഒരു കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ബന്ധപ്പെടുകയും അവിടെയുള്ള വിവരങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുകയും ചെയ്യുന്നു. വിജ്ഞാനകോശങ്ങൾ, ദിനപത്രങ്ങൾ, വിവിധ പത്രങ്ങളുടെ ഓൺലൈൻ എഡിഷനുകൾ ഇന്ന് നിലവിലുണ്ട്. അതുപോലെ ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങൾ, റിസർച്ച് ജേണലെല്ലാം ഇന്ന് ഓൺലൈനിൽ സാധാരണയായി പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇനി വെബ്സൈറ്റ് വിലാസം നേരിട്ട് നമുക്ക് നൽകാൻ കഴിയാത്ത ചില സന്ദർഭങ്ങൾ വരും. അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ ഒരു വിവരം ഏത് വെബ് വിലാസത്തിലാണ് ലഭ്യമാവുക എന്ന വിവരം നമുക്കില്ലെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് തിരച്ചിൽ സഹായികൾ അല്ലെങ്കിൽ സെർച്ച് എൻജിൻസ്. വേൾഡ് വൈഡ് വെബിലെ കോടിക്കണക്കിന് വരുന്ന വിവരശേഖരണത്തിൽ നമുക്ക് ആവശ്യമായ ചിത്രങ്ങൾ, വിവരങ്ങൾ തുടങ്ങിയവ പ്രത്യേകമായി വളരെ വേഗത്തിൽ തിരഞ്ഞു കണ്ടെത്താൻ ഈ തിരച്ചിൽ സഹായികൾ, സെർച്ച് എൻജിനുകൾ നമ്മെ സഹായിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെർച്ച് എൻജിൻ തന്നെയാണ് ഗൂഗിൾ. അതുപോലെ ബിങ്, www.bing.com, duckduckgo.com, അതുപോലെ yahoo.com, ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ട സെർച്ച് എൻജിനുകളാണ്.